സെൻസേഷൻസ് ടി വി സ്റ്റാർ ടോക്കിൽ ഡയറക്ടർ വൈശാഖ്, വെൽക്കം. താങ്ക് യു. മധുര രാജയ്ക്ക് ശേഷം ചേട്ടൻ്റെ തിയേറ്ററിൽ വരുന്ന പടമാണ് നൈറ്റ് ഡ്രൈവ്. അപ്പോൾ ഈ ഒരു നൈറ്റ് ഡ്രൈവ് എന്നുള്ള പടം എന്താണ് ശരിക്കും ചേട്ടൻ്റെ ഒരു വേർഡ്സ്? നൈറ്റ് ഡ്രൈവ് ഒരു ത്രില്ലർ മൂവിയാണ്. പക്ഷേ ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ചിലപ്പോഴൊക്കെ പ്രതീക്ഷിക്കാവുന്ന പോലെ ഒരു ഡാർക്ക് ത്രില്ലറോ അല്ലെങ്കിൽ ഒരു മർഡർ മിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വയലൻസ് ഓറിയൻറ്റഡോ അങ്ങനെ ഒരു സിനിമയല്ല ഇത്. കുറച്ച് ലൈറ്റ് ത്രില്ലറാണ്. കാരണം എനിക്ക് സ്വാഭാവികമായും എപ്പോഴും ഫാമിലിയുടെ കൂടെ കാണുന്ന സിനിമകളാണ് ഇഷ്ടം. പ്രത്യേകിച്ച് എനിക്ക് കുട്ടികൾ എൻ്റെ മക്കളുടെ കൂടെ പോയിരുന്ന സിനിമകളാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സ്കീമിലാണത് ലൈനപ്പ് ചെയ്തിരിക്കുന്നത്. വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സും ഉള്ള ഒരു ത്രില്ലർ സിനിമയാണെന്ന് പറയാം. ഇപ്പോൾ ഈ നൈറ്റ് ഡ്രൈവിന്റെ കഥ അഭിലാഷ് പിള്ളയാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് അഭിലാഷ് പിള്ള സമീപിക്കുകയായിരുന്നു? ശരിക്കും ഇങ്ങനെ ഈ ജോർണറിൽ ഒരു സിനിമ ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ത്രില്ലർ ജോർണറിൽ സിനിമ ചെയ്യണം. ഞാൻ എപ്പോഴും കുറേ കൂടിയും വൈഡറായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് അഭിലാഷ് എൻ്റെ അടുത്ത് വന്ന് ഇതിൻ്റെ ഒരു നോട്ട് പറയുന്നത്, ഒരു ത്രെഡ് പറയുന്നത്. അപ്പോൾ ആ ത്രെഡ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി. ഇതൊരു വൺ നൈറ്റ് സ്റ്റോറിയാണ്, ഒരു രാത്രിയിൽ നടക്കുന്ന കൊച്ചി നഗരത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ എന്നാൽ എനിക്ക് അതിനകത്ത് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഒരു സ്റ്റോറി ലൈൻ ഫിക്സ് ചെയ്യുന്ന സമയത്ത് സംഭവിച്ചേക്കാവുന്ന ഒരു ലാഗ് അല്ലെങ്കിൽ ഒരു ഇൻസിഡൻസിൻ്റെ കുറവ് ആ സിനിമയിൽ ഇല്ലായിരുന്നു. അതിൻ്റെ സ്ക്രീൻ പ്ലേയിൽ ഒരുപാട് ഹാപ്പനിങ്സുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വരികയാണ്, ട്വിസ്റ്റ് പോയിൻ്റുകൾ വരികയാണ്. അപ്പോൾ നമ്മൾ വലിയ സിനിമ ചെയ്യുമ്പോൾ വരാവുന്ന അത്രയും കണ്ടൻറ്റുകൾ മാറ്ററുകൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് വളരെ എൻഗേജിങ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ സ്ക്രീൻ പ്ലേ എഴുതാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് രസകരമായി സ്ക്രീൻ പ്ലേ എഴുതി ഫിനിഷ് ചെയ്ത ശേഷമാണ് ഒരു പ്രാക്ടിക്കലി മൂവി സ്റ്റാർട്ട് ചെയ്യാവുന്നൊരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ കൃത്യമായും ഈ കോവിഡിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിനൊരു എൻ്റെ വലിയ സിനിമകളൊക്കെ അങ്ങനെ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് മാറി നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഒരു ഗ്യാപ്പ് കൃത്യമായും വന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഓൺ ചെയ്തു സിനിമ. സ്ക്രിപ്റ്റ് നേരത്തെ തീർത്ത് വെച്ചതാണ്, പക്ഷേ ഷൂട്ട് പെട്ടെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന് പിന്നെ നമ്മൾ റോഷനെ കണ്ട് റോഷനെ വിളിച്ചു. അപ്പോൾ റോഷൻ വീട്ടിലേക്ക് വന്നു, സ്ക്രിപ്റ്റ് ഇരുന്ന് വായിച്ചു. അതെ, ആദ്യം റോഷനെ വിളിച്ചത്. റോഷൻ സ്ക്രിപ്റ്റ് വായിച്ച ശേഷം എക്സൈറ്റിംഗ് ആണ് ചേട്ടാ, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അന്നെ കാസ്റ്റ് ചെയ്തു, ഇന്ദ്രനെ വിളിച്ചു. അങ്ങനെ പിന്നെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അറൗണ്ട് 15 ഡേയ്സിൽ ഷൂട്ടിംഗ് തുടങ്ങി. പണ്ടൊരിക്കൽ ആദ്യമായി ചെയ്യാൻ പ്ലാൻ ചെയ്തൊരു റിയലിസ്റ്റിക് മൂവി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്യാപ്പ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്, ഇതുകൊണ്ട് അത് ഫില്ലായി തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയല്ല, അത് ആക്ച്വലി ഞാൻ ആദ്യം ചെയ്യാനിരുന്ന സിനിമ വിശുദ്ധനാണ്. അത് പിന്നീട് ഞാൻ ചെയ്തു ഇടയിൽ, അത് കുറച്ച് വേർഷൻസ് മാറി, അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് മാറിയിട്ടാണെങ്കിലും അത് ചെയ്തു. ഇത് ഒരു റിയലിസ്റ്റിക് സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല ഇതിനെ, കാരണം ഇതൊരു ഫിക്ഷണൽ സംഭവം തന്നെയാണ്. ഇതിൻ്റെ ഒരു പാറ്റേണിൽ കുറച്ച് റിയലിസം പെർഫോമൻസിലൊക്കെ ഉണ്ട് എന്ന് അതിനപ്പുറത്തേക്ക് ഇതൊരു പ്യുവർ റിയലിസ്റ്റിക് മൂവി ഒന്നുമല്ല, ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവി തന്നെയാണ്. നമ്മുടെ ചുറ്റുമുള്ള ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഇതിനകത്ത് കടന്നു വരുന്നുണ്ട് എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡയറക്റ്റഡ് ബൈ വൈശാഖ് എന്ന് കാണുമ്പോൾ നമുക്ക് ആദ്യ പോക്കിരി രാജ തൊട്ട് ഇങ്ങോട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു വിശുദ്ധൻ അങ്ങനെ അല്ലെങ്കിൽ കൂടി ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് എപ്പോഴും പ്രതീക്ഷിക്കാറുള്ളത്. അപ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു ത്രില്ലർ ഡ്രാമ ജോണറിൽ വരുന്നതാണല്ലോ ഈ നൈറ്റ് ഡ്രൈവ്. അത് ചെയ്യുമ്പം എന്തൊക്കെയായിരുന്നു ഒരു പ്രിപ്പറേഷൻ? പറഞ്ഞത് തന്നെയാണ്, ആദ്യം ഞാൻ മേക്ക് ഷുവർ ചെയ്തതിനകത്ത് എൻ്റർടൈൻമെൻറ്റുകൾ കറക്റ്റ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഇല്ല, കാരണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്ക് ഏത് തരം സിനിമ ആസ്വദിക്കുന്നവർക്കും ആസ്വദിക്കാൻ പറ്റുന്നൊരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ഇതിനകത്ത് കൃത്യമായും ചോർന്നു പോകാതെ കോർത്തിണക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് സ്ക്രീൻ പ്ലേയിൽ തന്നെ വന്നിട്ടുണ്ട്, പിന്നെ മേക്കിങ്ങിൽ അത് മേക്ക് ഷുവർ ചെയ്തിട്ടുമുണ്ട്. ഒരു ഇപ്പം നമ്മൾ പൂർണ്ണമായും എൻ്റർടൈൻമെൻറ്റ് വിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു മാറി ഒരു റിയലിസ്റ്റിക് സിനിമയുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ ഒരു അക്കാഡമിക്കൽ സിനിമയുടെ സ്വഭാവത്തിലോ ചെയ്തിട്ടുള്ള സിനിമയല്ല, എൻ്റർടൈൻമെൻറ്റിനെ ബേസ് ചെയ്ത് തന്നെ ചെയ്തിരിക്കുന്ന സിനിമയാണ്, തിയേറ്ററിക്കൽ സിനിമയാണ് പ്യുവർലി. ഇത് പ്രതീക്ഷിച്ചിരുന്നു തിയേറ്റർ റിലീസ് ചെയ്യാം അല്ലെങ്കിൽ അതിനുവേണ്ടി തന്നെ തിയേറ്ററിന് വേണ്ടി ചെയ്തിരിക്കുന്ന സിനിമയാണ്. ഇതിൻ്റെ കഥ
മുതൽ എല്ലാം തിയേറ്ററിന് വേണ്ടി ഫിക്സ് ചെയ്ത് ചെയ്തിരുന്നത് തന്നെയാണ്. അപ്പോൾ തിയേറ്ററിക്കൽ സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് പ്ലാൻ ചെയ്തിരുന്നത്. തിയേറ്ററിൽ വന്നാൽ നന്നായിരിക്കുമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. അപ്പോൾ ഇടയിൽ ചില കൺഫ്യൂഷൻസ് വന്നപ്പോൾ പോലും, തിയേറ്റർ ഉണ്ടാകുമോ തുറക്കുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് വന്നപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിരുന്നത് തിയേറ്റർ ഓപ്പൺ ചെയ്ത് തിയേറ്ററിൽ തന്നെ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ദൈവാനുഗ്രഹിച്ചപ്പോൾ അതിലേക്ക് തന്നെ വന്നു. ആൻറ്റർപ്രണർ ഓക്കുപ്പൻസിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഈ സിനിമ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു എല്ലാവരും തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയുടെ സ്കീം അതിനകത്തുണ്ട്. ഇപ്പോൾ നമ്മൾ പേഴ്സണലൈസ്ഡ് വ്യൂവിംഗ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ബ്രേക്ക് ചെയ്തിട്ടൊക്കെ സിനിമ കാണുന്ന ഒരു ശീലമായി പോകും ആൾക്കാർക്ക്, പലതരക്കുകൾ വരാം. അപ്പോൾ തിയേറ്ററിൽ അത് ശ്രദ്ധയോടെ ഇരുന്ന് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. ഒരുപാട് ത്രില്ലേഴ്സ് അല്ലെങ്കിൽ ക്രൈം ഡ്രാമ പോലെയുള്ളതൊക്കെ ഒരു അടുപ്പിച്ച് വന്നൊരു സമയമുണ്ടായിരുന്നു, ഒരു കോവിഡിന്റെ സ്റ്റാർട്ടിംഗ് ടൈമിൽ. അപ്പം എല്ലാവരും കണ്ടു മടുത്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് എങ്ങാനും ആണോ ഈ ഒരു പ്ലാൻ വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു ഇങ്ങനെ കുറേ? സത്യത്തിൽ ആ ഒരു ജോണർ അല്ല ഇത് സിനിമ. അതാണ് ഞാൻ പറഞ്ഞത്, അത് പേരും അതിൻ്റെ ഒരു ടോണും കാണുമ്പോൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും ഇതൊരു എൻ്റർടൈൻമെന്റ് സിനിമയാണ്. ലൈക്ക് അത് ഞാൻ പറയാം, ഒരു ഡാർക്ക് ത്രില്ലർ, ഇതിനകത്ത് ഒരു മരണം പോലും ഇല്ല ഈ സിനിമയിലെ. സാധാരണ ഒരു ത്രില്ലർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മർഡർ നടക്കുന്നു, അതിന് ഇൻവെസ്റ്റിഗേഷൻ വരുന്നു, അല്ലെങ്കിൽ അതിനൊരു പശ്ചാത്തലം ഉണ്ടാക്കുന്നു, അങ്ങനെ ഇതങ്ങനെയല്ല. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്യൂർലി ഒരു എന്താണ് അടുത്തത് നടക്കാൻ പോകുന്നതെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്, അല്ലാതെ ഒരു ഡാർക്ക് ത്രില്ലറേ അല്ല. അപ്പോൾ ആ ഒരു ജോണറിലൊന്നും, ഞാൻ പറഞ്ഞത് കോവിഡ് സീസണുകളിൽ വന്നിട്ടുള്ള ത്രില്ലർ, ഡാർക്ക് ത്രില്ലർ ഡ്രാമ ജോണറുകളിലൊന്നും പെടുന്ന സിനിമയല്ല ഇത്. ഒരു ലൈറ്റർ ത്രില്ലർ എന്ന് പറയുന്ന ഒരു ജോണറായിരിക്കാം. വേട്ടയാടപ്പെട്ടവർ വേട്ടക്കാരാവുന്നു എന്നാണ് അതിൻ്റെ ടാഗ് ലൈൻ വന്നിട്ടുള്ളത്. അതുപോലെ നൈറ്റ് ഡ്രൈവ് എന്നുള്ളൊരു പേരും ഈ ഒരു ടാഗ് ലൈനും ഒക്കെ ആദ്യമേ ഫിക്സ് ചെയ്തിരുന്നോ അതോ പിന്നെയാണോ? സ്ക്രീൻ പ്ലേ കഴിഞ്ഞ സമയത്ത് ടൈറ്റിൽ ഫിക്സ് ചെയ്തിരുന്നു അത്, നൈറ്റ് ഡ്രൈവ് എന്നുള്ളത്. കാരണം അതൊരു ഇതിനൊരു കണ്ടന്റ് എങ്ങനെ നിൽക്കുന്നു, ഒരു നൈറ്റിൽ ഡ്രൈവ് ചെയ്യാൻ പോകുന്ന രണ്ട് പേരുടെ ലൈഫിലേക്ക് വരുന്ന ഇൻസിഡൻസുകളാണ്. അപ്പോൾ അത് അതിനേക്കാളും നല്ല ആപ്റ്റ് ആയിട്ടുള്ളൊരു ടൈറ്റിൽ ഇല്ല. അപ്പോൾ പിന്നെ ടാഗ് ലൈൻ വരുന്നത് അതിൻ്റെ ആദ്യ പകുതിയിൽ ആരാണ് വേട്ടയാടപ്പെടുന്നത്, രണ്ടാം പകുതിയിൽ ആരാണ് വേട്ടയാടപ്പെടുന്നത് എന്ന് പറയുന്ന ചേഞ്ച് ഉദ്ദേശിച്ചിട്ടാണ്. ഓക്കെ, ഇതിലിപ്പോൾ പറഞ്ഞു റോഷനെ കാസ്റ്റ് ചെയ്തത് അന്ന, എല്ലാവരും ഒരുപാട് പേരെ, പ്രശാന്ത്, രഞ്ജി പണിക്കർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്, ശ്രീവിദ്യാമുല്ലച്ചേരി കാസ്റ്റുള്ള. അതെങ്ങനെയായിരുന്നു ആ കാസ്റ്റൊക്കെ ആദ്യമേ തീരുമാനിച്ചു അതോ പിന്നെ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, ആദ്യമേ തീരുമാനിച്ച ദ സെൻസ് നമ്മൾ മെയിൻ ലീഡ് ക്യാരക്ടേഴ്സിനെ തീരുമാനിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പെട്ടെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് സിനിമ ഷൂട്ട് ചെയ്തത്. പിന്നെ നമ്മളുടെ ഒരു സൗഹൃദവും ബന്ധങ്ങളും ഒക്കെ വെച്ച് എല്ലാവരെയും വിളിക്കുമ്പോൾ അവരെ എവിടെ നിന്നെങ്കിലൊക്കെ സമയം മാനേജ് ചെയ്ത് വന്ന് ചെയ്യുമല്ലോ. ക്യാരക്ടറിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ട് ചൂസ് ചെയ്ത് വിളിക്കുകയാണ് ചെയ്തത്. വൈശാഖ് സിനിമ എന്ന് പറയുമ്പം അതിനൊപ്പം ഒരു ഹിറ്റ് ആവും എന്നുള്ളൊരു പ്രതീക്ഷ കൂടെ ഉള്ളൊരു, അപ്പൊ ഒരു ഉത്തരവാദിത്തമായിട്ടുണ്ടോ അങ്ങനെ എപ്പോഴെങ്കിലും മധുരരാജയൊക്കെ വരുമ്പോൾ? എല്ലാ സിനിമയും ചെയ്യുന്ന എല്ലാവരും പണം ഹിറ്റ് ആവണം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ചെയ്യുക. നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ചെയ്യുന്നു, പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളുടെ വീക്ഷണത്തിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഹിറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഒരു സിനിമയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് നൈറ്റ് ഡ്രൈവ്. കാരണം അത് അതിൻ്റെ രസച്ചരട് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. സോ അത് ഈ പറഞ്ഞ പോലെ പുതിയ കാലഘട്ടത്തിൽ നന്നായി ഒരു വർക്കാവുന്ന ഒരു സിനിമയാണെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഹിറ്റ് മേക്കർ എന്നുള്ള ഒരു പേരുണ്ടല്ലോ, അതൊരു ഉത്തരവാദിത്തമായിരുന്നു ചോദിച്ചിരുന്നത്? ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഹിറ്റ് മേക്കർ എന്ന് പറയുന്ന പേരുള്ളത് കൊണ്ട് അല്ല, അത് നമ്മൾക്ക് എല്ലാ സിനിമകൾ നമ്മളൊരു വലിയ സിനിമ ചെയ്യുമ്പോൾ, ഇപ്പോൾ നൈറ്റ് ഡ്രൈവിനെ വിട്ടേക്കും, അത് കമ്പാരിറ്റീവ്ലി ഞാൻ ചെറിയ ബഡ്ജറ്റിൽ ചെയ്തിരിക്കുന്ന, ചെറിയ ഡേയ്സിൽ ചെയ്തിരിക്കുന്ന സിനിമകളാണ്, അതിൽ ഒരുപാട് ഫൈനാൻഷ്യൽ റിസ്ക് ഉള്ള സിനിമയല്ല. പക്ഷേ നമ്മൾ വലിയ സിനിമകൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ വിശ്വസിച്ച് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇൻവെസ്റ്റർ, അതിലെ ഹീറോ, അല്ലെങ്കിൽ അവരുടെയൊക്കെ റെപ്യൂട്ടേഷൻ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ഡ്രീം, തിയേറ്റേഴ്സ്, ബിസിനസ്സുകാർ, ഈ സിനിമ വലിയ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരുപാട് ബിസിനസ് ഏരിയകളുണ്ട്. അപ്പോൾ എല്ലാവരിലും നമ്മളിലുള്ളൊരു ട്രസ്റ്റ് വെച്ചിട്ടാണല്ലോ അവർ. അപ്പോൾ അതിനുള്ളൊരു റെസ്പോൺസിബിലിറ്റി തീർച്ചയായിട്ടും നമുക്കുണ്ട്. അതേറ്റവും ഭംഗിയായി, ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ ചെയ്യാം കഴിയുമെന്നുള്ള ശ്രമം നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ധാരാളം സിനിമകൾ കാണുന്നു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, നമ്മുടെ ബെസ്റ്റ് എഫേർട്ട് അതിനുവേണ്ടി ചെയ്യുന്നു. അത്തരം കാര്യങ്ങളിൽ ഒരു നമ്മൾ ശ്രദ്ധ കൊടുക്കും.
അല്ലാതെ ഇനി പിന്നെ അതേക്കുറിച്ച് ആകുലപ്പെട്ടിട്ടൊന്നും ഇരിക്കില്ല. ആകുലപ്പെട്ട നമുക്ക് സിനിമകളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാസ്റ്റിന്റെ കാര്യം പറയുമ്പോ പറയേണ്ടതാണ് ക്രൂ സ്ഥിരം ഉണ്ടാവുന്ന ഒരു ക്രൂ അല്ല കൂടെ ഉള്ളത്. കുറച്ചുപേര് കൂടെ ഉള്ളവരുണ്ട്, കുറച്ച് പേര് പുതിയതായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഈ സിനിമയിൽ രസകരമായി വരാവുന്ന ഈ സിനിമയുമായി നന്നായി ജെല്ലാവുന്ന ഒരു ടീമിനെ ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. സ്ഥിരമായി ഉള്ളതെന്ന് പറയാൻ എൻ്റെ ക്യാമറമാൻ ഷാജികുമാർ എൻ്റെ സിനിമകൾ ചെയ്യുന്ന ക്യാമറമാൻ തന്നെയാണ് ഈ സിനിമയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ നല്ലൊരു വർക്കാണ്. സീ, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അവരെ ഏൽപ്പിക്കുമ്പോൾ അതിനൊരു ഉണ്ടാകുന്നൊരു മിനിമം ക്വാളിറ്റിയെ കുറിച്ചിട്ട്. അപ്പോൾ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചും 30 ദിവസം കൊണ്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയും ഒരു ഷോർട്ട് ടൈമിൽ എന്നാൽ ഒരു 60 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യേണ്ടുന്ന കണ്ടൻ്റ് ഉണ്ട് ഇതിനകത്ത്. അത് ചെയ്യണമെങ്കിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നല്ലത്. എന്നുവെച്ചാൽ ക്വാളിറ്റി ലൂസ് ആവാതെ തന്നെ അത് എത്തിപ്പെടണമല്ലോ. അപ്പോൾ അത് അച്ചീവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ആ രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പുതിയ കുറേ ആൾക്കാർ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്കൊരു ലേണിംഗ് പ്രോസസ്സാണ്. അത് സീരിയസ്ലി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഇത് പറഞ്ഞപ്പോൾ തന്നെ കളർ ഗ്രേഡിംഗ് എന്നുള്ളത് ട്രെയിലറിൻ്റെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. കളർ ഗ്രേഡിംഗ് കണ്ടോ എന്ന് പറഞ്ഞു. വൈശാഖ് സിനിമകൾ എന്ന് പറയുമ്പം എനിക്കൊക്കെ ഓർമ്മ വരുന്ന ഒരു നിറഞ്ഞ കളറുകളുള്ള കളർ പടം എന്നൊക്കെ പറയാവുന്ന കുറേ ഉണ്ട്. അപ്പം ഇത് ഈ ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ ഇതിലൊരു കളർ ഗ്രേഡിംഗ് ഒക്കെ. ആദ്യ സമയം ഇത് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഓരോ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ തുടക്കകാലങ്ങളിൽ ഞാൻ ധാരാളം കളർഫുൾ സിനിമകളാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ അന്ന് കുറച്ചും കൂടിയും രസകരമായി ഒബ്സർവ് ചെയ്തിരുന്നത് പ്രിയദർശൻ സിനിമകളുടെയും ഒക്കെ ഒരു ഹാങ് ഓവർ, അല്ലെങ്കിൽ കളർഫുൾ സിനിമകളുടെ തെലുങ്ക് തമിഴ് കളർഫുൾ സിനിമകളുടെ ഒരു ഹാങ് ഓവർ നമുക്കുണ്ട്. അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പുലിമുരുകനൊക്കെ വരുന്ന സമയത്തേക്ക് ഞാനത് ഷിഫ്റ്റ് ചെയ്തു. കാരണം അന്ന് ആ സമയമൊക്കെ ആകുമ്പോഴേക്കും പൊതുവേ സിനിമകളിൽ കളർ സ്കീമിങ് മാറിത്തുടങ്ങി. കാരണം കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള കളറുകളിലേക്ക് മാറിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു സിനിമ. കണ്ണുകളിൽ നമ്മൾ നാച്ചുറലി എന്താണോ കാണുന്നത് ആ നിറങ്ങൾ പരമാവധി ഉൾപ്പെടുത്താനൊരു ശ്രമം പൊതുവെ സിനിമകളിൽ വന്നു തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ചുള്ള ഷിഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. പുലിമുരുകനിലും മധുരാജിലും ഒന്നും ഞാൻ അങ്ങനെ ഒരു കോമ്പിനേഷൻസ് സൂക്ഷിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നൈറ്റ് ഡ്രൈവിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ചെയ്ത മോൺസ്റ്ററിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അത് ഓരോ കാലഘട്ടം അനുസരിച്ചിട്ട് നമ്മൾ കളർ സ്കീമിങ് മാറ്റിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ നാളെ ഒരു കളർഫുൾ വിഷ്വൽസിൻ്റെ ഒരു ട്രെൻഡ് വന്നാൽ, അല്ലെങ്കിൽ നമുക്കങ്ങനെ ചെയ്യണമെന്ന് തോന്നിയാൽ, തീർച്ചയായിട്ടും വീണ്ടും അങ്ങനെ ചെയ്തേക്കാം. അത് നമ്മൾ ഓരോ കാലഘട്ടത്തിലെയും ട്രെൻഡ് അനുസരിച്ചിട്ട് തീരുമാനിക്കുന്ന വിഷയമാണ്. കസിൻസിന് ശേഷമാണ് ഇന്ദ്രജിത് സുകുമാരനുമായി ഒന്നിച്ച് ഇപ്പം നൈറ്റ് ഡ്രൈവിൽ എത്തുന്നത്. പിന്നെ പുതിയ ആദ്യമായിട്ടാണ് റോഷൻ അന്ന ഒരു പുതിയൊരു കഴിഞ്ഞൊരു 5 വർഷത്തിൽ വന്നൊരു ടാലൻസ് ആണെന്ന് അവരെയൊക്കെ പറയാം. ഈ ഒരു ഇവരുടെ പിന്നെ രഞ്ജി പണിക്കർ അടക്കമുള്ള വേറൊരു താരനിര ഇവരുടെയൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് പേര് അന്നയും റോഷനും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരുടെയും കൂടെ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് സത്യസന്ധമായി പറഞ്ഞാൽ അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എന്നാണ് എനിക്ക് ഫസ്റ്റ് കമൻ്റ് ചെയ്യാൻ പറ്റുക. കാരണം എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവരിലുണ്ടായിരുന്നു. അവർ സ്ക്രിപ്റ്റിനെ ഫോളോ ചെയ്യുന്ന രീതി, അവർ അതിനെ അവർ ഒരു ഒരു നിരീക്ഷണം നടത്തി അവർ തന്നെ ആ കഥാപാത്രത്തിനെ ഒരു രൂപപ്പെടുത്തുന്ന രീതി, അതിൻ്റെ ഫ്രെയിമിൽ നിന്നുകൊണ്ട് അവർ പെർഫോം ചെയ്യുന്ന രീതി, അതിലേക്ക് എത്രത്തോളം നാച്ചുറലായിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു, ബിഹേവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനുള്ള അവരുടെ ശ്രമങ്ങൾ, അതൊക്കെ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. അപ്പോൾ ഞാനത് വളരെ കൗതുകത്തോടു കൂടെ തന്നെ കണ്ട് ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലേണിംഗ് പ്രോസസ്സാണ് അവരുടെ കൂടെ ജോലി ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. ഞാനതിനൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. സീനിയർ ആക്ടേഴ്സ് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരിക്കുന്നവരെന്ന് പറയുമ്പോൾ അതെനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് ആണത്. കാരണം അവരെ ഒരു കഥാപാത്രം ഏൽപ്പിക്കുമ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്ന പെർഫെക്ഷൻ അവർ തരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ഈ പറഞ്ഞ പോലെ ഒരു സീനിയർ ആക്ടേഴ്സിൻ്റെയും ഈ പറഞ്ഞ കുട്ടികളുടെയും ഒരു ക്ലബ്ബിംഗ് ഈ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സിനിമയും. സിനിമയും ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെയും ഒരു റിയലിസത്തിൻ്റെയും ഇടയിൽ ഒരു ബ്രിഡ്ജിങ് നടന്നിട്ടുണ്ട്. അതൊരു കൗതുകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പുതിയ ഇക്വേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുവഴി ഒരു പുതിയ ഫോർമാറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിനെ ഞാനിങ്ങനെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കിക്കാണാണ് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും. അപ്പോൾ അത് നന്നായി വന്നാൽ നമുക്ക് അതൊരു പുതിയ രൂപമാണ്. നമുക്കും ഇനി ട്രൈ ചെയ്യാവുന്ന, നമ്മുടെ തുടർന്നുള്ള സിനിമകളിൽ ട്രൈ ചെയ്യാവുന്ന ഒരു പുതിയ
രൂപമാണ്. അപ്പൊ അതിന് ഞാനിങ്ങനെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യണം എന്താണെന്ന് അറിയാൻ. ഇന്ദ്രജിത് ചേട്ടൻ വരുന്നത് സി ഐ ബെന്നി മൂപ്പനായിട്ടാണ്. അപ്പൊ ഒരുപാട് പോലീസ് റോള് ഇപ്പൻ ബാപ്പച്ചി തൊട്ട് ഇങ്ങോട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് റെഫറൻസ് ഉണ്ട്, എല്ലാം ഡിഫറെൻറ്റും ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് അതൊന്നും അല്ലാത്ത ഒന്നായിരിക്കണം ബെന്നി മൂപ്പൻ എന്നുള്ളൊരു ഒരു ചെറിയൊരു റെസ്പോൺസിബിലിറ്റി. അല്ല, അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഫഷനാകട്ടെ, അതൊരു ഒരു ജോലി മാത്രമാണ്. ശരിക്കും ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതിനുള്ളിലെ അവരുടെ കഥാപാത്രത്തിൻ്റെ സവിശേഷതകളാണ്. അയാളുടെ സാഹചര്യം, അയാളുടെ ബന്ധങ്ങൾ, അയാളുടെ അനുഭവങ്ങൾ, ഇതെല്ലാം വെച്ചിട്ടല്ല രൂപം. അങ്ങനെ അത്തരത്തിൽ ബെന്നി മൂപ്പൻ വെറുതെ ഒരു പോലീസ് ഓഫീസറല്ല. ബെന്നി മൂപ്പന് അയാളുടേതായ ഒരു കഥാപശ്ചാത്തലമുണ്ട്, അയാളുടെ അനുഭവങ്ങളുണ്ട്. അതിൽ നിന്നുകൊണ്ട് അയാൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അയാളുടെ ആക്ടുകളെയൊക്കെ അത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ഒരു ഒരു ഡെഫിനിഷൻ പൂർണ്ണമായും ഉള്ള ഒരു കഥാപാത്രമാണ് ഈ ബെന്നി മൂപ്പൻ. അപ്പോൾ അത് ഞാൻ ഇന്ദ്രൻ്റെ അടുത്ത് നരേറ്റ് ചെയ്ത സമയത്ത് ഇന്ദ്രനൊരു ഡെഫിനിഷൻ കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന്. അപ്പോൾ ആ കഥാപാത്രം പോലീസ് ഓഫീസർ ആണെങ്കിൽ കൂടിയും ആ സവിശേഷതകളിൽ നിന്നുകൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അയാൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത അതിനുണ്ടാവും. മറ്റു പോലീസ് ക്യാരക്ടേഴ്സിൽ നിന്നും തീർച്ചയായിട്ടും ഒരു വ്യത്യാസം അതിനുണ്ടാവും. കാരണം അയാൾക്ക് അയാളുടേതായ ചില കാരണങ്ങളുണ്ട് അങ്ങനെയൊക്കെ ആകുന്നതിൽ, അങ്ങനെയൊക്കെ സംസാരിക്കുന്നതിൽ. അതൊരു സ്ക്രിപ്റ്റിൻ്റെ മിടുക്കാണ് ഞാൻ കാണുന്നത്. അത് എല്ലാ കഥാപാത്രങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ രൂപപ്പെടുത്തിയെടുക്കാൻ റൈറ്റർക്ക് അഭിലാഷിനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊരു മെറിറ്റാണ്. അത് നമുക്ക് വളരെ ഈസിയാണ് അങ്ങനെ കിട്ടുമ്പോൾ. സി ഒരു ക്യാരക്ടറിന് കിട്ടുന്നു, ആ ക്യാരക്ടറിനൊരു ഫുൾ ഹിസ്റ്ററി നമുക്ക് അയാൾ പറഞ്ഞു തരുന്നു റൈറ്റർ. അപ്പോൾ സ്വാഭാവികമായും ആ അതിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അയാളുടെ പെർഫോമൻസിന് നമുക്ക് അയാളുടേത് മാത്രമായി ഒരു പാറ്റേൺ കിട്ടും. സോ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അത് ഇന്ദ്രനും സപ്പോർട്ടീവ് ആയിട്ടുണ്ട്, സിനിമയ്ക്കും സപ്പോർട്ടീവ് ആയിട്ടുണ്ട്. അത് വളരെ നമ്മൾ പൊതുവെ കാണുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അഭിലാഷ് പിള്ളയായിട്ടുള്ള ആ ഒരു സ്ക്രിപ്റ്റ്, കാരണം മുമ്പ് ഒരുപാട് പേര് സിബി ഒത്തിരി സീനിയർ റൈറ്റേഴ്സിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു പുതിയ റൈറ്ററുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആ സച്ചിയും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആയിരിക്കുമ്പോഴാണ് ഞാൻ വർക്ക് അതെ ബെനിച്ചറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഭി വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള റൈറ്ററാണ്, വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പേഴ്സണുമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേരുന്നത് കൊണ്ട് തന്നെ ഒരു ഒരു വളരെ ഫ്യൂച്ചറുള്ള ഒരു എഴുത്തുകാരനാണ്, വളരെ വീക്ഷണമുള്ള ഒരാളാണ്. നമുക്ക് നമുക്കൊരു റൈറ്ററുകൂടെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ ജീവിക്കുകയാണ് കുറേ കാലം. അപ്പോൾ അത് നമുക്ക് സെറ്റാവണം. അപ്പോൾ അത്തരത്തിൽ വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള നമുക്ക് ഹാൻഡിൽ നമുക്ക് അവരുടെ കൂടെ പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു എഴുത്തുകാരനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അയാൾ നല്ല ടാലൻറ്റഡാണ്. സോ എനിക്ക് തോന്നുന്നത് മലയാള സിനിമയുടെ ഫ്യൂച്ചറിൽ അയാൾക്കും ഒരു സ്ഥാനം തീർച്ചയായിട്ടും ഉണ്ടാകും ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ. ഒരുപാട് സിനിമകൾ അഭിയുടേതായിട്ട് ഇനി വരാനുണ്ട്, കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പല ഡിസ്കഷൻസും നടക്കുന്നുണ്ട്. പോക്കിരി രാജയുടെ സംവിധായകനായി വന്നിട്ടുള്ള ഒരു വൈശാഖം ഇന്നിപ്പോ നൈറ്റ് ഡ്രൈവിൽ എത്തി നിൽക്കുമ്പോൾ സിനിമയോടുള്ള സമീപനം അല്ലെങ്കിൽ സ്വന്തം തന്നെ ഒരു എന്താ പറയാ ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരും? ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഞാൻ 11 വർഷം മുമ്പ് പോക്കിരി രാജ ചെയ്യുന്ന കാലത്തെ സിനിമയല്ല ഇപ്പോഴത്തെ സിനിമ. അന്നത്തെ എൻ്റെ ചിന്തകളോ അല്ലെങ്കിൽ അന്നത്തെ എൻ്റെ അറിവോ അല്ല ഇപ്പം എല്ലാം അറിഞ്ഞെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അത് നമ്മളൊരു പഠനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ധാരാളം സിനിമകൾ കാണുന്നു, ആ സിനിമകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഓരോ കാലത്തിലെയും ഏറ്റവും നല്ല പ്രത്യേകതകൾ, ഏറ്റവും നല്ല സവിശേഷതകളെ നമ്മുടെ സിനിമയിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ തന്നെ പറയുകയാണെങ്കിൽ നമ്മളീ പറയുന്ന വലിയ സോ കോൾഡ് മാസ് കൊമേഴ്സ്യൽ സിനിമകളിലൊക്കെ തന്നെ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. മലയാളത്തിൽ മാത്രമല്ല, മലയാളത്തിൽ ആ ജോണറിൽ വളരെ കുറച്ച് സിനിമകൾ ഇറങ്ങാറുള്ളത്. മലയാളത്തിന് പുറത്താണ് ആ ജോണറിൽ കൂടുതൽ സിനിമകൾ വരിക. അപ്പോൾ അവിടെയൊക്കെ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരിൽ അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ സിനിമകളും നമുക്ക് കാണാനുള്ള ഒരു ആക്സസ് ലഭിക്കുന്ന കാലത്ത് അത്തരം സിനിമകളുടെ പുതിയ മാറ്റങ്ങൾ എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചില അപ്ഡേഷൻസ് അത്തരം നമ്മൾ ചെയ്യുന്ന സിനിമകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഓരോ വർഷവും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നു, നമ്മുടെ സിനിമയിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും ഒരു ബന്ധവുമില്ല അന്നത്തെ സിനിമാ വീക്ഷണവുമായി ഇന്നത്തേതിന്. കംപ്ലീറ്റ്ലി നമുക്ക്
ചേഞ്ചുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുക്കന്മാർ എന്ന് പറയുന്നത് ജോഷി സാറും അതുപോലെ തന്നെ ജോണി ആന്റണി ചേട്ടനും ഒക്കെയാണ്. അപ്പോൾ അവരിൽ നിന്ന് എങ്ങനെയാണ് ഇൻസ്പയർഡ് ആയിട്ടുള്ളത്? രണ്ടുപേരും എൻ്റെ ലൈഫിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ആദ്യമായി ജോണി ചേട്ടൻ്റെ കൂടെയാണ് വരുന്നത്. ജോണി ചേട്ടൻ വളരെ പാഷനുള്ള ആളാണ്. വളരെ സി ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ് പുള്ളിക്ക്. അപ്പോൾ അത് ആ പുള്ളിയിൽ നിന്നുമാണ് ആ ഒരു 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 ക്രേസ്, ആ ഒരു പാഷൻ, അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു വെറി എന്ന് പറയും നമ്മൾ. അത് അത് അത്ര ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൻ്റെ ഒരു പാഷൻ ഞാൻ ജോണി ചേട്ടനിൽ നിന്നാണ് എനിക്കൊരു ഫസ്റ്റ് ഫീഡ് അതിൻ്റെ വന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഞാനത് അനുകരിക്കുമായിരുന്നു. ലൈക്ക് എൻ്റെ അടുത്ത് എൻ്റെ പരിചയമുള്ളവർ പറയുന്നു ഞാൻ ജോണി ചേട്ടനെ പോലെയാണെന്ന്. പക്ഷേ ജോണി ചേട്ടനെ അറിയാണ്ട് ഇമിറ്റേറ്റ് ചെയ്തു. നമുക്ക് അത്രയ്ക്കും ഒരു ഒരു ആരാധന ഉണ്ടായിരുന്നു പുള്ളിയുടെ രീതികളോട്. അതിനുശേഷം ജോഷി സാറിനോട് വർക്ക് ചെയ്തപ്പോൾ അതൊരു മാസ്റ്ററാണ്. അതുമാത്രമല്ല ഒരു 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 പ്രൊഫഷണലിസത്തിൻ്റെ പെർഫെക്ഷനാണ് പുള്ളി. അപ്പോൾ അതൊരു അത്ഭുതമായിരുന്നു. അതൊരു സാറിൻ്റെ കൂടെ ആദ്യം കാണുമ്പം മുതൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അത്ഭുതമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ, അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സിനിമയുടെ ക്രാഫ്റ്റിൽ മാത്രമല്ല, സിനിമയോടുള്ള ആറ്റിറ്റ്യൂഡിൽ, സിനിമയുടെ ക്രാഫ്റ്റിലൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പഠിക്കാൻ പറ്റിയെന്ന സെൻസ് അവരെ അവരുടെ അതൊരു ഭാഗം, നമ്മുടെ പുണ്യമാണ് അവരുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ജോണി ആന്റണി ചേട്ടൻ്റെ പറയുമ്പോൾ ഹ്യൂമർ റോൾസ് തകർക്കുകയാണ്. അപ്പം ഗുരുവിനെ വെച്ചൊരു പടം പ്രതീക്ഷിക്കാമോ? എൻ്റെ പുതിയ മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമയിൽ ജോണി ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഷൈയും പേടിയൊക്കെ ആയിരുന്നു, പിന്നെ പുള്ളി അത് മാനേജ് ചെയ്തു. മോൺസ്റ്ററിന്റെ വിശേഷങ്ങൾ അതുപോലെ തന്നെ ന്യൂയോർക്കിന്റെ എന്താണ് അതിന്റെ? ന്യൂയോർക്ക് ഞാൻ 2 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടിരുന്ന സിനിമയാണ്. അത് കോവിഡ് പെട്ടെന്ന് വന്നപ്പോൾ അതിന്റെ പ്ലാനിങ് തെറ്റിപ്പോയി. കാരണം അത് ന്യൂയോർക്കിലാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അമേരിക്കയിൽ ഷൂട്ട് ചെയ്യേണ്ട ഒരു സിനിമ, പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അതിങ്ങനെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണ് അതിൻ്റെ ഭാവി എന്നുള്ളത് അതിൻ്റെ നിർമ്മാതാവുമായും മമ്മൂക്കയുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് അതിനകത്തൊരു തീരുമാനം എടുക്കാൻ പറ്റുക. പിന്നെ മോൺസ്റ്റർ അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൗണ്ടിങ് വർക്കുകളാണ് ഇപ്പം നടക്കുന്നത്. അതൊരു അതൊരു മാസ് എൻ്റർടൈൻമെൻറ്റ് മൂവി അല്ല, അതൊരു ത്രില്ലർ മൂവിയാണ്. ഒരുപാട് ട്വിസ്റ്റുകളും അല്ലെങ്കിൽ ഒരുപാട് മുഹൂർത്തങ്ങളുമുള്ള ഒരു ഒരു അൺയൂഷ്വൽ വേയിൽ പോകുന്ന ഒരു സിനിമയാണ്. നമ്മൾ ഒരു പതിവ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കില്ല മാസ്റ്റർ. പോക്കിരി രാജയ്ക്ക് ഒരു കാത്തിരിപ്പിനായിട്ട് മധുര രാജ വന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം. പുലിമുരുകന്റെ കാത്തിരിപ്പിന്, പുലിമുരുകന്റെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇതൊരു അത്ര എളുപ്പമല്ല അത് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത്. വളരെ കോംപ്ലക്സിറ്റി ഉള്ള ഒരു പ്ലോട്ട് പോയിന്റ് ആണത്. അത് മാത്രമല്ല അത് ടെക്നിക്കലി അച്ചീവ് ചെയ്യാൻ വളരെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ അതിന് പ്രത്യേകിച്ച് പുതിയ സാഹചര്യത്തിൽ അതിൻ്റെ ഒരു ബഡ്ജറ്റിംഗ് ഒക്കെ വരുമ്പോൾ അത് നമുക്ക് എത്രത്തോളം അഫോർഡബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അന്നത്തെ കാലത്ത് നമ്മളത് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വളരെ ക്രൈസിസിലാണ് അത് ചെയ്തത്. അപ്പോൾ അത് കാരണം ടെക്നിക്കലി അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിലവിൽ ചിന്തിച്ചിട്ടില്ല, ഇനി അത് ചിന്തിക്കുമോ എന്ന് അറിയില്ല. 11-ാം തീയതി നൈറ്റ് ഡ്രൈവ് തിയേറ്ററിൽ എത്തുകയാണ്. അപ്പോൾ ഒരു പ്രേക്ഷകൻ ഒരു വൈശാഖ് സിനിമ ഈ ഒരു സിനിമയിൽ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്താണ് ടിക്കറ്റ് എടുക്കേണ്ടത്? ഒരു എൻ്റർടൈൻമെൻറ്റ്, രസകരമായ ഒരു എൻ്റർടൈൻമെൻറ്റ് എക്സ്പെക്ട് ചെയ്ത് തന്നെ ടിക്കറ്റ് എടുക്കാം. കാരണം അതൊരു ഒരു വലിയ സിനിമ കാണുന്നു അല്ലെങ്കിൽ ഒരു എൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള സിനിമ കാണുന്നു എന്നുള്ള പ്രതീക്ഷ വേണ്ട. അത് അങ്ങനെ ഒരു സിനിമയേ അല്ല. പക്ഷേ കുറച്ചും കൂടിയും റിയലിസ്റ്റിക് സ്വഭാവമുള്ള എന്നാൽ എൻ്റർടൈൻമെൻറ്റ് പാക്ക് ചെയ്തിരിക്കുന്ന ഒരു ഒരു ത്രില്ലർ സിനിമ, ഒരു ലൈറ്റർ ത്രില്ലർ സിനിമ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നൈറ്റ് ഡ്രൈവ് നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന സിനിമയായിരിക്കും. ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ 11-ാം തവണ വേണ്ടി നൈറ്റ് ഡ്രൈവിന്. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം സ്പെൻഡ് ചെയ്തത്. താങ്ക് യു.